ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പല പ്രയാസങ്ങളും ദുഃഖങ്ങളും പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷകരമായ ഈ ഓണാഘോഷ പരിപാടി ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പൊ കാലവർഷത്തിന്റെ ഒരു ഗതി, അതെല്ലാം ആ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനും അതിലൂടെ എല്ലാവരും എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. വീണ്ടും ഞാൻ പറയാം, നമ്മുടെ മുഖ്യാതിഥിയായിട്ടൂടെ എത്തിയിട്ടുള്ള നമ്മുടെ കെ സി സി എൽ ചെയർമാൻ സിദ്ദീഖിനെയും ഈ സന്ദർഭത്തിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട്, കഴിഞ്ഞ തവണ നമുക്ക് കൂടാൻ സാധിച്ചില്ല. സാധാരണ ഞങ്ങള് ജെൻസാണ് കൂടാറ്, കേബിൾ ഓപ്പറേറ്റർമാര്. അതിന്റെ പരിഭവം നിങ്ങൾക്ക് ഉണ്ടാവും, അത് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ എല്ലാവരെയും വിളിച്ചത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഇനി ഈ രംഗത്തേക്ക് നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ ഒരു തലമുറയും കൊണ്ടുവരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം പഴയ കേബിൾ ടിവി അല്ല, ഇന്ന് നമ്മൾ പുതിയ ഒരു യുഗത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രോഡ്ബാൻഡ്, ഇന്റർനെറ്റ്, ഒ ടി ടി പോലുള്ള വലിയ ടെക്നോളജികൾ നമ്മൾക്ക് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് കൊണ്ടു നടക്കാൻ ഇനി ഞങ്ങളെപ്പോലുള്ളവർക്ക് മാത്രം പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഒരു കുട്ടികളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പദ്ധതികൾ നമ്മൾ, പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ കാര്യം തന്നെ പറയാം, എൻ സി ബിയുടെ ഭാഗമായിട്ട്, ടെലിമയുടെ ഭാഗമായിട്ട് പുതിയ രംഗത്തേക്ക് നമ്മൾ കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബ്രോഡ്ബാൻഡ് രംഗത്ത് നമ്മൾ കടന്നു, ഇനി മറ്റ് പല മേഖലകളും, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ പോലെ, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ പോലെ വലിയ വലിയ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. കാരണം നമ്മുടെ ഈ പറയുന്ന എൻ സി ബി കുടുംബത്തിന് തന്നെ ഏകദേശം 50,000-ത്തോളം വീടുകളെ ഉപഭോക്താക്കളുടെ കുടുംബങ്ങളുമായിട്ട് നമ്മൾ ദൈനംദിനം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് നാളെ നമ്മോടൊപ്പം നിർത്തണം. ഇനിയൊരു ഓണാഘോഷം ഉണ്ടാകുമ്പോൾ ആ കുടുംബങ്ങളും കൂടി നമ്മളോടൊപ്പം ചേരുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ ഒരു ഇവന്റ് ആക്കി ഇതിനെ മാറ്റി കൊണ്ടുവരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു കുട്ടികളുടെ കാര്യം. ഓണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആഘോഷമാണ്, ഓർമ്മപ്പെടുത്തലാണ്. ഈ ആഘോഷത്തിന് പകിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം. കഴിഞ്ഞ വർഷം നമുക്ക് ഈ എന്താ പറയാ, പ്രളയം നമ്മളെ ബാധിച്ചു, നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇത്തവണയും നമ്മളെ ഭാഗികമായിട്ടെങ്കിലും പ്രളയം ബാധിച്ചു, പക്ഷെ നമുക്ക് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയില്ലെങ്കിലും കുറെ പ്രയാസം നമുക്കുണ്ടായി. അതൊക്കെ മറികടന്ന് ഒരു വർഷത്തിലെങ്കിലും നമുക്ക് ഒത്തുചേർന്ന് സന്തോഷം പങ്കിടാനുള്ള ഒരു വേദിയാണിത്. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഒരു ചെറിയ ഒരു ഒരു കഥ ഉണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു അച്ഛനും മകനും കൂടിയിട്ട് ഉത്സവത്തിന് പോയ ഒരു കഥ. ഉത്സവത്തിന് തിരക്കിൽ പെട്ടിട്ട് ആ പകിട്ട് കണ്ടിട്ട് കുട്ടി അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഒരു ബലൂൺ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, വാങ്ങിക്കാം, തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാന്ന് പറഞ്ഞു. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോ കുട്ടി ആവശ്യപ്പെട്ടു, ഒരു കളിപ്പാട്ടം ആവശ്യപ്പെട്ടു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ അത് തരിച്ച് നമുക്ക് തിരിച്ചു പോകുമ്പോൾ വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ ഓരോന്ന് ആവശ്യപ്പെടുന്നു, അച്ഛൻ പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ വാങ്ങിക്കാം. എങ്ങനെയോ ആ ഉത്സവത്തിന് തിരക്കിൽപ്പെട്ട് ആ കുട്ടിയെ നഷ്ടപ്പെട്ടു. കുട്ടി ഒച്ചപ്പെട്ട് വലിയ കരച്ചിൽ തുടങ്ങിയപ്പോൾ അടുത്തുള്ള ഒരു വ്യക്തി വന്ന് ആ കുട്ടിയെ എടുത്ത് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു ബലൂൺ വാങ്ങിച്ചു കൊടുത്തു. കുട്ടി പറഞ്ഞു, എനിക്ക് ബലൂൺ വേണ്ടെന്ന് പറഞ്ഞു. ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു, കുട്ടി പറഞ്ഞു എനിക്ക് കളിപ്പാട്ടം വേണ്ടെന്ന് പറഞ്ഞു. അവസാനം കുട്ടി ആവശ്യപ്പെട്ടത് എൻ്റെ അച്ഛനെ വേണമെന്നാണ്, എൻ്റെ അച്ഛനെ കണ്ടാൽ മതി എന്നാണ് പറഞ്ഞു. അത് ഈ തലമുറ ആ ഒരു സ്നേഹബന്ധം സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് എൻ്റെ അച്ഛനെ കൂടുതൽ കാണുന്ന ഒരു 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 ഓർമ്മ വരുന്നത്, ആ ഇഷ്ടം തോന്നുന്നത്, ആ സ്നേഹം തോന്നുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, എന്തും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമുക്കതിന് കിട്ടണമെന്നുള്ള ഒരു ചിന്ത വരുന്നത്. ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്.
ഇതൊരു കഥയാണ് വെച്ചെങ്കിലും ഇത് വലിയ ഒരു സന്ദേശമാണ്. അങ്ങനെ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓണം. ഒരുപാട് നഷ്ടപ്പെടലിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓണം. ആ ഓണം പരമാവധി നമ്മൾ ആഘോഷമാക്കാൻ ശ്രമിക്കുക, സന്തോഷമാക്കാൻ ശ്രമിക്കുക. അതിനുള്ള ഒത്തുചേരലാണ് ഈ ഓണം. ഏതായാലും ഈ ഒത്തുചേരലിന്റെ തുടക്കം ഇനിയും വലിയ രീതിയിലേക്ക് വിപുലപ്പെടുത്തണമെന്ന് മാത്രമാണ് എനിക്കിവിടെ നിങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഇവിടെ ഒത്തുചേർന്ന എല്ലാ NCV കുടുംബാംഗങ്ങൾക്കും, ടെലിമീഡിയ നമ്മുടെ ജീവനക്കാരുണ്ട്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്ഥാപനത്തിന്റെ പേരിൽ ഓണാശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓണം വളരെ വിപുലമായി നമ്മളൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. പക്ഷെ കഴിഞ്ഞ 2 വർഷമായി അത് മഴയിൽ കുതിർന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണെങ്കിൽ നമുക്ക് രാജ്മോഹൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ദുരന്തങ്ങളെ സമ്മാനിക്കുകയുണ്ടായി. ഞങ്ങൾ ഈ കേരളാവശ്യമൊക്കെ ആരംഭിച്ച കാലം മുതൽ സംസ്ഥാന തലത്തിൽ വളരെ വിപുലമായി കേരളാവശ്യൻ്റെ നേതൃത്വത്തിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് എറണാകുളത്ത്. പക്ഷെ കഴിഞ്ഞ 2 വർഷമായി, കഴിഞ്ഞ വർഷവും ഈ വർഷവും അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരുപാട് ഓപ്പറേറ്റർമാർ ഈ പ്രളയ ദുരന്തത്തിനൊക്കെ ഭാഗമായി ബുദ്ധിമുട്ടിൽ അനുഭവിക്കുക. അപ്പോൾ അവരെ സഹായിക്കുക എന്നതായിരുന്നു ആ കഴിഞ്ഞ കൊല്ലവും ഈ വർഷമൊക്കെ നിന്നിട്ടുള്ളത്. രാജ്മോഹൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കേബിൾ TV ഇൻഡസ്ട്രി അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തോടൊപ്പം ഇതുപോലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ, ഒത്തുചേരലുകളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് പുതിയ തലമുറ ഈ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അവർക്ക് കൂടി സ്പേസുള്ള രീതിയിൽ ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയമുള്ള കേബിൾ TV സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഓണം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ ഉള്ള ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് ഓർമ്മകൾ ഓണവുമായി നമുക്കൊക്കെ പങ്കുവെക്കാനുണ്ടാവും. പണ്ട് ചെറുപ്പകാലങ്ങൾ, ചെറിയ കുട്ടികളായിരുന്ന കാലങ്ങളിൽ പൂപ്പറിക്കാൻ പോകുന്നതും ഓണപ്പാട്ടും ഓണസദ്യയും മാത്രമല്ല കുടുംബാംഗങ്ങളൊക്കെ ഒത്തുചേരുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഓണം. സുഹൃത്തുക്കളെല്ലാം വീടുകളിലേക്ക് വരും, എല്ലാവരും സൗഹൃദം പുതുക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇന്നലെ നിന്നൊക്കെ വ്യത്യസ്തമായി, പൂപ്പറിക്കാൻ ആളുകളില്ല, പൂപ്പറിക്കാൻ ആളുകൾക്ക് അറിയില്ല, ഓണം ആഘോഷിക്കാൻ അറിയില്ല, ഓണത്തിൻ്റെ ഓണക്കളികൾ അറിയില്ല, ഓണപ്പാട്ടുകൾ അറിയില്ല, ഒക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഈവൻറ്റുകളിലേക്ക് ഓണം ചുരുങ്ങുകയാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എല്ലാം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഒക്കെ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് നമ്മൾ വീണ്ടും നമുക്ക് കഴിയാവുന്ന രീതിയിൽ NCV ടെലിമീഡിയ കുടുംബാംഗങ്ങളെ ഒക്കെ ഈ ഇതിൻ്റെ കൂടെ കൊണ്ടുവന്ന് വീണ്ടും ഒരു സൗഹൃദം പുതുക്കുന്ന ഒരു വേദിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്കറിയാം നമ്മൾ ഓണാഘോഷം നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷമാണ് നമ്മൾ നടത്താതിരുന്നത്. കേരളം വീണ്ടും ഒരു പ്രളയം സമ്മാനിച്ചിരിക്കുക, അതിൻ്റെ ദുഃഖത്തിലാണ് നമ്മളൊക്കെ. എന്നിരുന്നാലും ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ നമ്മളത് വീണ്ടും എല്ലാം മറന്നുകൊണ്ട്, സംഭവിച്ചതൊക്കെ മറന്നുകൊണ്ട്, ഇനി വരാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നതൊക്കെ നല്ലതിനെന്നും, ഇനി നല്ല കാലങ്ങൾ നമുക്ക് വരുമെന്നും, നല്ല പ്രതീക്ഷകളൊക്കെ കൂടി വീണ്ടും ഈ ജീവിതത്തിലേക്ക്. നമ്മളെ വിട്ടുപിരിഞ്ഞ കുറേ ആളുകളുണ്ട്, ദുരിതം അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ പ്രകൃതി ക്ഷോഭങ്ങൾ മൂലം. അപ്പോൾ വീണ്ടും നമുക്കതിലേക്ക് തിരിച്ചു വരാൻ, നമ്മൾ അവരൊക്കെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നും ഒക്കെ ഈ ഓണം അതിനൊരു മാതൃകയാവട്ടെ. മാത്രമല്ല ഇന്നത്തെ ഈ കൂട്ടായ്മ, എനിക്ക് തോന്നുന്നത് ഇവിടെ രാജേട്ടനൊക്കെ പറഞ്ഞ പോലെ കേബിൾ TV രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, 10-25 വർഷമായി കേബിൾ TV രംഗത്ത് ഉള്ള ആളുകളാണ് ഇവിടെ ഉള്ള ആളുകൾ. ഈ 25 വർഷം മുതൽ തുടങ്ങിയ അന്ന് മുതൽ കേബിൾ TV പല പ്രതിബന്ധങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം മറികടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വലിയ മോശമല്ലാത്ത ഒരു ജീവിതശൈലിയിലേക്ക് കേബിൾ TV ഓപ്പറേറ്റർമാരെത്തിയിട്ടുള്ളതും ഈ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുള്ളതും. പക്ഷേ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഈ സാഹചര്യം, രാജേട്ടനൊക്കെ സൂചിപ്പിച്ച പോലെ ആരെയും ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് പറയാനല്ല, കേബിൾ TV മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടതുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, കേബിൾ TV മേഖല കഴിഞ്ഞ 10-25 വർഷമായി അതിജീവിച്ചു പോന്ന ഈ വിഷയങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന എന്ത് പ്രതിബന്ധങ്ങളെയും മറികടന്ന് ശക്തമായ രീതിയിൽ തന്നെ, സുശക്തമായി ഈ കേബിൾ TV മേഖല നമ്മളൊക്കെ
കേബിൾ ടി വി കുടുംബാംഗങ്ങളായി എന്നും ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസവും ധൈര്യവും ഞങ്ങൾക്ക് നിങ്ങൾക്ക് പകർന്നു തരാൻ സാധിക്കും. കാരണം ഇൻഡസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങൾ അതൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് കൃത്യമായി അനുവർത്തിച്ചുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ട് ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കാനൊക്കെ നമ്മുടെ നേതൃത്വത്തിനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഏത് മൾട്ടിനാഷണൽ കമ്പനികൾ ഈ രംഗത്തേക്ക് വന്നാലും അതിനൊക്കെ മറികടന്ന് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാനും ഈ ഒരു കൂട്ടായ്മ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ 10,000-6,000 വരുന്ന കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ ജീവിതം, കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ, അതിൻ്റെ കൂടെ തന്നെ 25 ലക്ഷത്തോളം വരുന്ന കുടുംബാംഗങ്ങൾ നമ്മളെ കൂടെ ഉണ്ട്, കുടുംബങ്ങൾ നമ്മളെ കൂടെ ഉണ്ട് കേരളത്തിൽ. അപ്പൊ അവരുടെയൊക്കെ ഒരു ശക്തിയോടും കുടുംബ ആ ഒരു കൂട്ടായ്മയോട് കൂടി നമുക്ക് നിന്ന് നിലനിൽക്കാൻ സാധിക്കും. അതിനുള്ള ഒരു തുടക്കമാവട്ടെ ഇന്നത്തെ ഈ ഓണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും, എല്ലാ NCV കുടുംബാംഗങ്ങൾക്കും കേബിൾ TV ജീവനക്കാർക്കും ടെലിമീഡിയ ജീവനക്കാർക്കും ഒക്കെ ഒരിക്കൽ കൂടി ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പങ്കെടുക്കുന്നത് ഓരോരുത്തരും ഓരോരുത്തരുടെ പേരൊന്ന് പറയാം. ആദ്യം ഓൻ്റെ പേരെന്താ? വട്ടംകുളം ശ്രീരശ്.
സ്ഥലം, വീട് പേരും പേരും ഒന്ന് പറയണം. മനോജ്, മനോജ് ഉറപ്പാണ്. അപ്പൊ എല്ലാവരും പേര് മനസ്സിലായിണ്ടാവും. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. വിസിലടിക്കും, വിസിലടിച്ചാൽ ഗെയിം സ്റ്റാർട്ട് ആവും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, അവിടെ ജഡ്ജസ് ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗെയിം തുടങ്ങി, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അതാ സമിത്ത്, നമിത്ത് പോയി, ബാബുവിൻ്റെ വന്നുകൊണ്ടിരിക്കുന്നു, മുഖത്തേക്ക് എത്തി. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. രണ്ടാളുടെ ബിസ്ക്കറ്റ്, മൂന്നാളുടെ കുട്ടികളുടെ ബിസ്ക്കറ്റ് പോയി. ബാബുവിന്റെ വായിക്കും കപ്പിന് കടയിലാണ് മിസ്സായിട്ടുള്ളത്. മനോജ് ഭാഷ നിതാന്ത ശ്രമത്തിലാണ്. മനോജ് ഭാഷ കണ്ണിലാണ് കുടുങ്ങി കിടക്കുന്നത്. എല്ലാവരും കൈ വരട്ടെ, വരട്ടെ. മനോജ് ഭാഷ ആണ് ബൗളില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബു വീണ്ടും വീണ്ടും ബിസ്ക്കറ്റ് തിന്നാൻ ശ്രമത്തിലാണ് തോന്നുന്നത്. മനോജ് മാഷ് പൗളില്ലാതെ കൃത്യതയിലൂടെ വരുന്നുണ്ട്. മനോജ് മാഷാണ് മനോജ് മാഷ്. ബാബു ആ മനോജ് മാഷ് ഇതാ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. മനോജ് മാഷ്, ബാബു മനോജ് മാഷ് എത്തിയ പരിപാടികളിലേക്കാണ് കടന്നു വന്നത്. നിങ്ങളുടെ മുഖത്ത് കാണുന്ന ആ വലിയ സന്തോഷം നമുക്കും നമ്മളിലും സന്തോഷം പകരുന്നു. തീർച്ചയായും മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണാഘോഷ പരിപാടികൾ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം പൂക്കളം അല്ലേ? വർണ്ണാഭമായ പൂക്കളങ്ങൾ, വൈവിധ്യങ്ങളിലാണ് മനോഹാരിത നിലനിൽക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നാം തന്നെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് പ്രകൃതിയിൽ നിന്ന് കനക്ട് ചെയ്ത് വിടുന്ന പൂക്കളങ്ങൾ. ആ പൂക്കളങ്ങൾ കേരളത്തിലിടുന്നത് കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല, മറിച്ച് ആ പൂക്കളങ്ങൾ ഇടുന്നതിൽ കൂട്ടത്തിൽ ശ്രീദേവി ഉണ്ടാകും, സൈരഭ ഉണ്ടാകും, മേഴ്സിക്കുട്ടിയമ്മ ഉണ്ടാകും, അങ്ങനെ ഓരോരുത്തരും, അങ്ങനെ എല്ലാവരും ചേർന്നുള്ള പൂക്കളങ്ങളാണ് കേരളത്തിൻ്റെ പ്രത്യേകത. പ്രകൃതി നമ്മോട് പറയുന്നത് അത് തന്നെയാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ, പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങി ജീവിക്കണമെന്ന് കൂടുതൽ കൂടുതൽ നമ്മെ പഠിപ്പിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായിട്ട് നാം അനുഭവിക്കുന്ന പ്രളയവും മഴക്കെടുതിയും ഒക്കെ. അപ്പോൾ മാവേലി നാട് വാരിടുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നത് കൂടുതൽ അർത്ഥവത്താണ്. എല്ലാവരിലേക്കും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശങ്ങൾ പകർന്നു നൽകാൻ ഈ എൻ സി വി കുടുംബത്തിൻ്റെ ഓണാഘോഷ പരിപാടികൾ കൊണ്ട് സാധ്യമാണോ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നാനി നഗരസഭയ്ക്ക് വേണ്ടി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആകാശത്തു മുടി ചൂടി മുകിലാരപ്പെട്ടു.
ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. റെഡി? ആവേശം ആവേശം അതാ സമിത്ത ഓർമ്മയാതാ സമിത്ത് ആപ്പിൾ കടിക്കാൻ എത്തിയിരിക്കുന്നു. സമിത്തിന് വലിച്ചുകൊണ്ട് പോന്നെ സമിത്ത്. രണ്ട് മല്ലന്മാരാണ് അടുത്തതായിട്ട് മാറ്റി വയ്ക്കാൻ പോകുന്നത്.
ഒന്ന് യുവത്വമുള്ള മല്ലനും ഒന്ന് യുവത്വം വിട്ടുതുടങ്ങിയൊരു മല്ലനും. അപ്പൊ രണ്ടുപേരും ആരോഗ്യം മുഴുവൻ പരീക്ഷിക്കരുത്. രണ്ടുപേരും അപ്പുറത്തുപുറത്ത് ആളുണ്ടാവണേ. റിബൺ പൊട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ റിബൺ പൊട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈ ബാക്കിലേക്ക് കെട്ടുക. മുസക്ക കയ്യിൽ ബാക്ക് കിട്ടണം. വിസിൽ അടിച്ചാൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യും. റെഡി, വൺ, ടു, ത്രീ. അല്ല മുസക്ക സറണ്ടറായ ജനം
കള്ളം പാറിയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി നാടു പണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓണപ്പാട്ട് പാടിക്കൊണ്ട് ഊഞ്ഞാലാടാലോ ഓണ
തുമ്പികൾ ചുറ്റും പാടി പറന്നേ, തുമ്പകുടങ്ങൾ കാറ്റിലുലഞ്ഞ് തുമ്പികളെല്ലാം പാടി പറന്നേ, പുത്തനോടപ്പെട്ട കുത്തിരി ചോറുണ്ട് ഓണമൊരുങ്ങാലോ പൊന്നോണമൊരുങ്ങാലോ, പുത്തനോടപ്പെട്ട കുത്തിരി ചോറുണ്ട് ഓണമൊരുങ്ങാലോ പൊന്നോണമൊരുങ്ങാലോ. ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങൾക്കും മാവേലി നാടും മാവേടും കാലം, മനുഷ്യരെല്ലാരും ഒന്നു പോയി, ആമോദത്തോടെ വസിക്കും കാലം, ആധികൾ വ്യാധികൾ ഒന്നുമില്ല, പല മരണങ്ങൾ കേൾക്കാനില്ല, ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ ഇല്ല പാരിൽ, മാവേലിയാടും മാവേടും കാലം, മനുഷ്യരെല്ലാം ആമോദത്തോടെ വസിക്കും കാലം, കള്ളവുമില്ല ചതിയുമില്ല, എല്ലോളമില്ല പൊളിവചനം, വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കലക്കി തുല്യമായി തുല്യമായി, മാവേലിയാടും മാവേലും കാലം, മാവേലിയാടും.